അപ്പോ മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം എന്റെ കുടുംബത്തിനും ഇങ്ങോട്ട് സ്വാഗതം. ഒരു മിഥുനം ഫാമിലി, മിഥുനം സിസ്റ്റേഴ്സും വെൽക്കം. ഇതിന്റെ മോള് ഇതിന്റെ ഭാര്യ. ഒരു കുടുംബത്തിൽ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ചായ ഉണ്ടാവും. ആദ്യം അതാണ് പറഞ്ഞത്, ലക്ഷ്മിക്ക് പതുക്കെ പതുക്കെ എന്റെ ചായയായി മാറി വരുന്നു. ഞാന് ലക്ഷ്മിയുടെ ഭയങ്കര ഫാനാണ്. ലക്ഷ്മിയുടെ കണ്ടന്റ് കണ്ട് കണ്ട് ഇങ്ങനെ ഒരെണ്ണം കാണാന്ന് വിചാരിച്ച് നമ്മള് തുടങ്ങും. നമ്മൾ അടുത്തത് പരിപാടി കണ്ടുപോണേ, അതിലാണ് നമ്മുടെ റവന്യൂ. അതേപോലെ തന്നെ തൻവിയുടെ പിക്കബു ഹെയർ ഒക്കെ ആയിട്ടാണ് ഇവിടെ വരുമ്പോ ഇതൊക്കെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാണിച്ചത് ശരിക്കും കാണുന്നില്ല. എവിടെ പിക്കബു ബ്ലൂ ആയിരുന്നു, ഗ്രീനായി. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടി ഇന്നത്തെ എന്തായാലും ഈ യാത്രയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇല്ല, നമ്മൾ ചോദിക്കട്ടെ ലക്ഷ്മിയുടെ അടുത്ത് കുറച്ച് വിശേഷം. നീ ഉടനെ അങ്ങ് പറഞ്ഞയക്കാണോ വീട്ടിൽ സംസാരിക്കുന്നത്? നമ്മുടെ മുകളിലത്തെ നെയ്ബറായിട്ട് ഇപ്പോഴും വഴക്കാ. വെളിയിൽ ഞാൻ ഫോൺ ചെയ്തേനാ, ഐ ഹാവ് ടു സ്ലീപ്പ്. കഴിഞ്ഞൂസേ ഒരു ദുബായിൽ എന്തോ ഒരു ഹോട്ടലിനെ കാണിക്കാൻ വേണ്ടി കേറുക, അതിന്റെ പുറത്തു നിന്ന് അലറി വിളിക്കുന്നു. ഞാൻ കമന്റ് ഇടാൻ വന്നു, ഒന്ന് പതുക്കെ പറയണോ? ഒരിക്കൽ വീട്ടിൽ മിക്സി ഓൺ ആക്കി വെച്ചു, അപ്പൊ മോളിൽ നിന്ന് കോള് വന്നപ്പോ മിഥുൻ പറയാണ്, ആ മിക്സി ഒന്ന് ഓഫ് ആക്കി വെക്കാം. അതല്ലടാ നീ അത്. എന്താ പറയാ വന്നേ? അല്ല, പയ്യെ പറഞ്ഞ പറവൂര് കേക്കാം. അത് വിധുവിന് വർഷങ്ങളായിട്ടുള്ള അറിവാണത്. അയ്യോ, ബസ്സിൽ വെച്ച് രഹസ്യം പറയുന്നതാ, ആരും കേക്കാതെ. ഇവ അങ്ങറ്റത്ത്, ഞാൻ ഇങ്ങറ്റത്ത്. അവിടെ നിന്ന് കേറി വരുമ്പോ അളിയാ ഒരു രഹസ്യം ഉണ്ടോ? കൊച്ചു പറഞ്ഞല്ലോ, കൊച്ചു പറഞ്ഞു എന്റെ അമ്മ അച്ഛാ, നിങ്ങൾ പതുക്കെ നിങ്ങൾ രഹസ്യമാണോ പറയുന്നത്? ഞങ്ങൾക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല അല്ലേ മോളെ. എനിക്ക് തോന്നുന്നു ഇവന്റെ കൂടെ നടന്നു നടന്ന് ലക്ഷ്മിയുടെയും ഒച്ച കൂടി അല്ലേ ഇപ്പൊ. അല്ലെങ്കിൽ ആ വീട്ടിലൊന്നും അങ്ങോട്ടും കൂടെ സംസാരിക്കാം. എന്റെ ഒച്ച കുഴപ്പമില്ലല്ലോ. ഇതിനെ ഇവരുടെ മറ്റേ വെഡിങ് ആനിവേഴ്സറിക്ക് ഒക്കെ ഒച്ചൊരു റൊമാൻറ്റിക് ആയിട്ട് ലക്ഷ്മി എന്ന് അപ്രോച്ച്, എന്റെ ലക്ഷ്മി എന്ന് വീട്ടിട്ട് ആ കൊച്ച അച്ഛാ പതുക്കെ. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട്. ഇപ്പൊ എന്താണ് മിഥുൻ ഇങ്ങനെ സൂപ്പർ ഫോറിൽ വന്നിട്ട്, സൂപ്പർ ഫോർ വന്നതിന് മിഥുൻ വന്നതിന് ശേഷമാണോ ലക്ഷ്മി സൂപ്പർ ഫോർ കണ്ടു തുടങ്ങിയത്? അതോ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പത്തെ അഭിജിത്തിന്റെ ഒക്കെ എപ്പിസോഡ്, അതൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ടിരുന്ന് കാണും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭാവിനിയുടെ ചേച്ചി വന്ന് പാടിയതൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട്. ദേവനന്ദയുടെ എപ്പിസോഡ് അതൊക്കെ നല്ല രസമായിരുന്നു. നിങ്ങളിപ്പോ ദുബൈന്ന് വരില്ലേ മൂന്നാള്? ഞങ്ങക്ക് ഇതന്നെ പണി. പിന്നെ പറ എന്താണ് മിഥുൻ? ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥൻ, ഒരു അച്ഛൻ എന്നൊക്കെ രീതിയിൽ ലക്ഷ്മി പറ, മിഥുനെ പറ്റി അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ പറയും. ഗൃഹനാഥൻ കുഴപ്പമില്ല, നല്ലതാ, സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല, ഇങ്ങനെ പോണു, തട്ടിപൊട്ടി പോണു. കൊച്ചിന്റെ നോട്ടത്തിൽ എല്ലാം ഉണ്ട്, പറയണോന്നില്ല. ഈ വീട്ടിലെ ഏറ്റവും ഫണ്ണായിട്ടുള്ള ആളാരാണ്? ഞാൻ. അത് ഒരു നിമിഷം ചിന്തിച്ചില്ല ആരാ ഫൺ ഞാൻ. ഈ പരമ ബോറാണെന്നാണ് ഹ്യൂമർ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല ഇവിടെ നമ്മള്. അപ്പൊ അതൊക്കെയാണ് മിഥുന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇവനെ കോളേജ് വെച്ച് കണ്ടു തുടങ്ങുമ്പോ അപ്പ തൊട്ട്
ഇവരെപ്പോഴും ഭയങ്കര ഒരു ഹാപ്പിയാണ്. അതായത് എപ്പോഴും നല്ല ചിരിച്ച് കളിച്ച് എപ്പോഴും സന്തോഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കുഴപ്പമില്ല, അത് ഇങ്ങനെയല്ലേ ശരിയാക്കാവുന്ന. അല്ലാണ്ട് ഉള്ളിൽ വിഷമം കടിച്ചമർത്തി കാണിക്കുന്ന നമ്മൾ എന്ത് പറഞ്ഞാലും ഏകദേശം സമയം കിട്ടാറില്ല. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആൽക്കഹോളിക് അല്ല, അത് വർക്കഹോളിക്. പക്ഷെ വീട്ടിൽ കാണാൻ കിട്ടണ്ടേ, എപ്പോഴും ഇങ്ങനെ വർക്ക് വർക്ക് നടക്കാൻ പറ്റുമോ? ശരിയാട്ടോ, കുറച്ച് വർക്ക് കുറച്ച് പിടിക്കൂ. വീട്ടിൽ വന്നിരുന്ന അപ്പൊ അവിടെയും വർക്ക് റീൽസ് ചെയ്യണം. അത് മാത്രമോ തറവടയ്ക്കണം? ആക്ച്വലി ലക്ഷ്മിയുടെ റീൽസും ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല, അതിന് മുമ്പേ യൂട്യൂബില് കണ്ടന്റ് വരുന്ന സമയം മുതലേ ഞങ്ങൾ ഫാൻസ് ആണ്. നന്നായി വന്നത്. ഇപ്പോഴാണ് അപ്പോ എന്തായാലും ലോകമെമ്പാടുമുള്ള മഴവിൽ മനോരമയുടെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇതാണ് എന്റെ കുടുംബം. ഇവരെ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ഫോർ ജൂനിയേഴ്സ് കോപ്പാർഡ് ബൈ എംഫമാരി.com ആൻഡ് ഈസ്റ്റേൺ ആൻഡ് ജ്വല്ലറി പാർട്ണർ ജോയ് എലക്കാസിലേക്ക് എല്ലാവർക്കും. അല്ല ഞങ്ങളല്ലേ പറയണ്ടേ, കാരണം നമ്മുടെയൊക്കെ ഫാമിലി എല്ലാരും ഇവിടെ നിന്ന് വിളിക്കുന്ന വിളിക്കേണ്ട താമസം ഇവിടെ എത്തി എന്ന് പറഞ്ഞ പോലെ എത്തും. പക്ഷെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് അല്ലേ ഞങ്ങൾക്ക് വേണ്ടി വളരെ ഭയങ്കര സ്നേഹത്തോടെ അടിപൊളി ന്യൂ ഇയർ ആയി. അതെ, സ്വാഗതം സ്വാഗതം. അവിടെയാണ് നിങ്ങളുടെ സീറ്റ് പോയിരുന്നു.